സംസ്ഥാന ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അക്രമം തടയുന്നതിനുള്ള നിയമം എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാം എന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം യോഗം ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കും. മാവോയിസ്റ്റുകൾ ബന്ദിയാക്കിയ ഒഡീഷ MLA ജിന ഹിക്കാക്കയുടെ മോചനം ഉടനുണ്ടായേക്കും. ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് ജേണ്ട ബുസാനം അടക്കം 29 പേരെ മോചിപ്പിക്കണമെന്ന് മാവോയിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ 55 പോലീസുകാരെ വധിച്ച കേസിലെ പ്രതിയായ ജേണ്ട ബുസാനത്തെ വിട്ടയക്കാനാവില്ല എന്ന നിലപാടിലാണ്. ഒടുവിൽ മാവോയിസ്റ്റുകൾ ഇദ്ദേഹത്തെ ഒഴിവാക്കി മറ്റുള്ളവരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഹിക്കാക്കയുടെ മോചനത്തിന് വഴിയൊരുങ്ങിയത്. പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകളിലൂടെ, ദില്ലിയിൽ നടന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലെ ചർച്ചകളും ഹജ്ജുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇന്നലെ നടത്തിയ പരാമർശങ്ങളുമാണ് മിക്ക പത്രങ്ങളുടെയും മുൻപേജിലെ പ്രധാന തലക്കെട്ടുകൾ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ആഭ്യന്തരത്തിലാണ് സുരക്ഷ. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും ചിത്രം മനോരമയുടെ മുൻപേജിൽ. സോണിയാഗാന്ധിയെ കാണാതെ ഉമ്മൻചാണ്ടി ദില്ലിയിൽ നിന്ന് മടങ്ങിയ വാർത്തയും മുൻപേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ യോഗം ചേർന്നതാണ് മാതൃഭൂമിയുടെയും ലീഡ് വാർത്ത. ഭീകരതയ്ക്കെതിരെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മാതൃഭൂമി വാർത്തയ്ക്ക് തലക്കെട്ടായി നൽകിയിരിക്കുന്നു. ഭൂമി അഴിമതി കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമിക്കെതിരെ ലോകായുക്ത കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ. BB ഉണ്ണിത്താൻ വധശ്രമക്കേസിൽ DYSP അബ്ദുൾ റഷീദ് അറസ്റ്റിലായി എന്ന വാർത്തയും സൈഡ് സ്റ്റോറികളും മാതൃഭൂമി പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുന്നു. പാചകവാതക ക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നതാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത. കേരളത്തിന്റെ വിഹിതം IOC 30% വെട്ടിക്കുറച്ചതാണ് കാരണമെന്ന് കൗമുദിയുടെ വാർത്തയിൽ പറയുന്നു. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിയത് രമേശ് ചെന്നിത്തലയുടെ ഭേദഗതിയോടെയാണെന്ന് മുഖ്യമന്ത്രി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി കേരള കൗമുദിയുടെ വാർത്തയിൽ. അഫ്ഗാനിസ്ഥാനെ നടുക്കിയ ഭീകരാക്രമണ പരമ്പരയ്ക്ക് നാറ്റോ സഹായത്തോടെ അന്ത്യം കുറിച്ച വാർത്തയാണ് ദേശാഭിമാനിയുടെ മുൻപേജിൽ. കാബൂളിൽ ഭീകരരടക്കം 51 പേർ മരിച്ചുവെന്നും വാർത്തയിൽ പറയുന്നു. അഫ്ഗാൻ പാർലമെന്റിന് സമീപം ചാവേർ ആക്രമണം നടത്താൻ താലിബാൻ ഭീകരർ ഉപയോഗിച്ച കെട്ടിടത്തിന് മുന്നിൽ പോലീസ് പരിശോധന നടത്തുന്നതിന്റെ ചിത്രവും വാർത്തയോടൊപ്പം. ഏറ്റുമുട്ടൽ 18 മണിക്കൂർ നീണ്ടു നിന്നുവെന്നും വാർത്തയിലുണ്ട്. മനുഷ്യത്വപരമായ സമീപനങ്ങളിലൂടെ തീവ്രവാദത്തെ നേരിടണമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പരാമർശം ദ ഹിന്ദുവിന്റെ മുൻപേജിൽ. ഉമ്മൻചാണ്ടിയുടെ ദില്ലി സന്ദർശനത്തിൽ നടന്ന രാഷ്ട്രീയ ചർച്ചകളും ഹിന്ദുവിന്റെ പ്രധാന വാർത്തകളിലുണ്ട്. കൊടുത്ത കാശിന് കേമൻ പൊള്ളാഡ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻപേജിൽ IPL 5-ാം സീസണെ കുറിച്ചുള്ള വിലയിരുത്തൽ. ഈ സീസണിൽ മികച്ച പ്രകടനം മുംബൈ ഇന്ത്യൻസിന്റെ കിറോൺ പൊള്ളാഡിന്റേതാണെന്നും തൊട്ടുപുറകിൽ കെവിൻ കൂപ്പറും മുനാഫ് പട്ടേലുമുണ്ടെന്നും വാർത്തയിൽ പറയുന്നു. 14 വയസ്സിൽ സമ്മർദ്ദത്തിന് പുറത്ത് വിവാഹം കഴിക്കേണ്ടി വന്ന യുവതിക്ക് സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ട വാർത്തയും മുൻപേജിലുണ്ട്. ഭൂസമരത്തിന് മുന്നോടിയായി വയനാട്ടിലെ ഭൂരഹിത ആദിവാസികളുടെ കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ ആദിവാസി ക്ഷേമ സമിതി തീരുമാനിച്ചു. സമരത്തിന്റെ രീതി സംബന്ധിച്ചും സമരം എവിടെ വേണമെന്നും ഈ കൺവെൻഷനിലായിരിക്കും തീരുമാനിക്കുക. ഈ മാസം അവസാനത്തോടെ ആദിവാസി ക്ഷേമ സമിതി ഭൂസമരം പ്രഖ്യാപിച്ചേക്കും. അന്തിമ രൂപമായിട്ടില്ലെങ്കിലും മുൻകാലത്തെ പോലെ തന്നെ കൊടുൽക്കെട്ടി സമരത്തിനാണ് ആദിവാസി ക്ഷേമ സമിതി ഇത്തവണയും ആലോചിക്കുന്നത്. എന്നാൽ ഇത് ഏത് ഭൂമിയിൽ വേണമെന്നും ഏത് രീതിയിലായിരിക്കണമെന്നും സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക ഭൂരഹിത ആദിവാസികളുടെ കൺവെൻഷനിലായിരിക്കും. ഇതിനായി ഈ മാസം 23 ജില്ലയിലെ ഭൂരഹിത ആദിവാസികളുടെ കൺവെൻഷനും ആദിവാസി ക്ഷേമ സമിതി വിളിച്ചിട്ടുണ്ട്. ജില്ലയിൽ 20,000 ആദിവാസികൾ ഭൂരഹിതരായി ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇവരെയെല്ലാം സമരമുഖത്ത് അണിനിരത്താവുന്ന പ്രതീക്ഷയിലാണ് ആദിവാസി ക്ഷേമ സമിതി. ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു സമരരംഗത്തേക്ക് പോവുകയാണ് ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ തന്നെ ഭൂമിയിൽ കയറി കുടിൽക്കെട്ടി താമസിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് ഭൂമി എന്നുള്ളതൊക്കെ 23 കൺവെൻഷനിൽ ആലോചിക്കും. കഴിഞ്ഞയാഴ്ച ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദിവാസികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വന്നത് ആദിവാസികൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ ഇനിയും കാലതാമസമുണ്ടാക്കും. കുറഞ്ഞത് പുതിയ മന്ത്രി ഫയലുകൾ പഠിക്കുന്ന കാലത്തേക്കെങ്കിലും. പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കോഴിക്കോട് വടകരയിൽ ഇരുനില കെട്ടിടം കാറിന് മുകളിലേക്ക് തകർന്നു വീണു.
ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് കെട്ടിടം വീണതെങ്കിലും ആർക്കും പരിക്കില്ല. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പഴക്കമുള്ള ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. പുതുപ്പുറം സ്വദേശി സജീന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയിലെ അകമ്പടി കാറിന്റെ മുകളിലാണ് കെട്ടിടത്തിന്റെ ഭാഗം വീണത്. ഒഞ്ചിയം സ്വദേശി കെ പി യൂസുഫിൻ്റെതായിരുന്നു കാർ. കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കേരള യാത്ര ജില്ലക്കൂടി നീങ്ങായിരുന്നു. ആ സമയത്ത് അതിലൊരു 10-15 വണ്ടി പോയതിന് ശേഷം അതിലുള്ളൊരു വണ്ടിൻ്റെ മേലെയാണ് പിന്നെ ഓടും ഇതൊക്കെ വീണത്. അതോടുകൂടി സ്പാർക്കിങ്ങോടുകൂടി പിന്നെ ലൈനൊക്കെ ഇതായി കട്ടായി. പിന്നെ അതോടുകൂടി ജനങ്ങളെല്ലാം അവിടുന്ന് മാറി നിന്നുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. അകമ്പടിക്കാരന് തകരാറുകൾ സംഭവിച്ചുവെങ്കിലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ പെട്രോൾ പമ്പ് ഉടമകൾ ഈ മാസം 23 പണിമുടക്കും. ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 30 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പെട്രോൾ പമ്പ് ഡീലർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ പെട്രോളിയം ട്രേഡേഴ്സ് മുന്നറിയിപ്പ് നൽകി. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ 5% കമ്മീഷനായി നൽകുക, അനാവശ്യമായി പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്ന നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യത്തെ 40,500 പെട്രോൾ പമ്പ് ഡീലർമാർ ഈ മാസം 23 പണിമുടക്കുന്നത്. ദില്ലിയിൽ ചേർന്ന ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ പെട്രോളിയം ട്രേഡേഴ്സിന്റെ യോഗത്തിലാണ് ഈ തീരുമാനം. നിലവിൽ പെട്രോൾ ലിറ്റർ 1 1.44 രൂപയും ഡീസൽ ലിറ്റർ 1 87 പൈസയുമാണ് ഡീലർമാർക്ക് കമ്മീഷനായി ലഭിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഈ മാസം 30 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പെട്രോൾ പമ്പ് ഡീലർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡീലർമാരുടെ കമ്മീഷൻ സംബന്ധിച്ച് പെട്രോളിയം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനീകരണം. കൊല്ലം ജില്ലയിൽ ജലജന്യ രോഗങ്ങൾ വൻതോതിൽ പടരുന്നു. അതിസാരവും മഞ്ഞപ്പിത്തവും ബാധിച്ചവരുടെ എണ്ണം കൂടി. ഞങ്ങൾക്ക് തരുന്ന കക്കൂസ് കഴിയുന്ന വെള്ളമോ? ആ വെള്ളത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജീവിക്കേണ്ടത്. എല്ലാ മക്കൾക്ക് ഇളക്കവും ഷർദലും. അവിടെ വറുതി മുതലാക്കാൻ ചില്ലറ വിൽപ്പനയിലും ജലമാഫിയയുടെ ചൂഷണം. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കണമെന്ന വിധിക്കെതിരെയുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാദവും കോടതി കേൾക്കും. റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും. നാണയപ്പെരുപ്പത്തിൽ നേരിയ കുറവുണ്ടായ സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത.